ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്ലൈറ്റോടി ഓടിച്ചാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പിയായിട്ട് ഇരിക്കുക. എനിത്തിങ് ഹാപ്പർ ലൈവ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ആയി ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് ന്യൂ ഡിസീസ് ഇൻ ചൈന, ചൈനയിൽ പടർന്നു പിടിക്കുന്ന പുതിയ രോഗത്തെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരു അജ്ഞാത രോഗം ചൈനയിൽ വൻ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കുട്ടികളെയാണിത് ബാധിക്കുന്നത്, കുട്ടികളിലാണിത് വ്യാപിക്കുന്നത്. ന്യൂമോണിയയ്ക്ക് സമാനമായ ഒരു അസുഖമായിട്ടാണ് ഇതിനെ പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ചൈനയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്താണിത് പുതിയ ഇതിനെ എന്താണ് വൈറസ് ആണിത് വ്യാപിക്കുന്നതെന്നാണ് വൈറസ് മൂലമാണ് വ്യാപിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും ഇതിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഒരു പേര് പോലും നൽകിയിട്ടില്ല. ന്യൂമോണിയയ്ക്ക് സമാനമായ ഒരു അസുഖം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പനി, ചുമ, ശ്വാസതടസ്സം എന്നിവയാണ്. ചൈനയിൽ കുട്ടികളിൽ ഇത് വൻ രീതിയിലാണ് കുട്ടികളിലെ വൻതോതിലാണിത് വ്യാപിക്കുന്നത്. അതായത് ചൈനയുടെ ക്യാപിറ്റലായി ബീജിങ്ങിൽ ഒരാശുപത്രിയിൽ മാത്രം ഒരു ദിവസം 1600 കുട്ടികളാണ് അഡ്മിറ്റായത്. ആ രീതിയിൽ ഇത് കുട്ടികളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചൈന മറ്റൊരു ലോക്ക്ഡൗണിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു എന്ന് പറയാം. സ്കൂളുകളൊക്കെ അടച്ചിരിക്കുന്നു. ഈ അസുഖം ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ, അങ്ങനെ അത് നിരവധി സ്കൂളുകളാണ് ചൈനയിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു ലോക്ക്ഡൗണിൻ്റെ വക്കിലേക്ക് ചൈന പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2019 നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് സ്റ്റാർട്ട് ചെയ്തത് ചൈനയിൽ നിന്നുമാണ്. അതും 2019 നവംബർ മാസം ആയിരുന്നു. ഇപ്പോൾ അത് 4 വർഷങ്ങൾക്ക് ശേഷം അതേ നവംബറിൽ പുതിയൊരു രോഗം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭീതിയിലാണ് ഇന്ന് ലോകം. അതുകൊണ്ടാണ് WHO ചൈനയോട് റിപ്പോർട്ടൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചൈന കൺട്രോളാണെന്നൊക്കെയാണ് ചൈന പറയുന്നതെങ്കിലും അനുദിനം ഇത് കൂടുതൽ കൂടുതൽ കുട്ടികളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ഒരു ഭീതിയിലാണ് ഇന്ന് ലോകം. അതുകൊണ്ട് തന്നെ ഇന്ത്യയും മുൻകരുതലുകൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു. കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ അസുഖത്തെക്കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കുവാൻ വേണ്ടി. അനുദിനം കുട്ടികളിലേക്ക് കൂടുതൽ കൂടുതൽ കുട്ടികളിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂമോണിയ രീതിയിലുള്ള, ന്യൂമോണിയയ്ക്ക് സമാനമായ ഒരു അസുഖം. ചൈന വീണ്ടും ലോക്ക്ഡൗണിൻ്റെ വക്കിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ലോകം മൊത്തം ഒറ്റുനോക്കുന്ന ഇത് മറ്റൊരു മഹാമാരിയാകുമോ എന്നൊരു പേടിയോട് കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.